ഹലോ വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ചപ്പാത്തിക്കും പൂരിക്കും ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു കിറ്റിലൻ സവാള മസാല കറിയാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണിത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് കടകിട്ട് കൊടുക്കാം കടുകൊക്കെ നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ചേർക്കണം കേട്ടോ നമ്മൾ പൂരി മസാല തയ്യാറാക്കില്ലേ അതേപോലെ തന്നെയാണ് ഇതും തയ്യാറാക്കുന്നത് ഇനി കുറച്ച് കടലപ്പരിപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക പിന്നെ രണ്ട് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക കുറച്ച് സ്പൈസസ് ചേർക്കുക ഞാനിവിടെ ചേർക്കുന്നത് പെരുഞ്ചീരവും കറുവപ്പട്ടയും മാത്രമാണ് അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മസാല പൊടി ചേർക്കാം അല്ലെങ്കിൽ വേറെ ഇഷ്ടമുള്ള സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കുഴപ്പമില്ല അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെയാണ് ഇനി ഇതൊക്കെ ഒന്ന് എണ്ണയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ചെറിയ തീലിട്ട് വേണം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ ഇനി നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വേറെ ഒന്നുമല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെയാണ് അപ്പോൾ ആദ്യം തന്നെ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ സവാള ഒരു മൂന്നോ നാലോ സവാള അപ്പോൾ ഈ കറിയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സവാളയാണ് സവാള മസാലയാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇനി സവാളനെ നമുക്കൊന്ന് വാട്ടിയെടുക്കണം ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തോളൂ നന്നായി വാടിക്കിട്ടും പിന്നെ സവാള വാട്ടിയെടുക്കുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ സോറി മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ കത്തിച്ചാൽ മതി ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ നമുക്ക് വഴന്ന് കിട്ടണം സവാള വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ലല്ലോ അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് മൂടി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വാടിക്കിട്ടും നല്ലതുപോലെ തന്നെ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശമൊക്കെ ഒരുവിധം വാടിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലതുപോലെ വാടി കഴിയുമ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ മുളക് പൊടി ഈ കറിയിൽ മുളക് പൊടി ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഇപ്പോൾ ഇവിടെ ഒരാൾക്ക് മുളക് പൊടി ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ മുളക് പൊടി ഇട്ടത് അപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം നമുക്ക് മസാലപ്പൊടി മഞ്ഞൾപ്പൊടി മാത്രം ചേർത്താൽ മതി നമ്മൾ സാധാരണ പൂരി മസ മസാല തയ്യാറാക്കുമ്പോൾ അതിൽ മുളക് പൊടി ചേർക്കാറില്ല അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് ഇതിനും അപ്പോൾ മസാലപ്പൊടികളൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തക്കാളി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഈ തക്കാളി നല്ലതുപോലെ വെന്ത് നല്ല പേസ്റ്റായിട്ട് വരണം ആ സമയത്താണ് നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മറ്റൊന്നല്ലാതെ കടലമാവാണ് കടലമാവിനെ നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറിക്ക് നല്ലൊരു ഗ്രേവിയായി നല്ല തിക്കുള്ളൊരു ഗ്രേവി കിട്ടും അപ്പോൾ അത് ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം കടലമാവ് ഞാൻ എടുത്തിട്ടുണ്ട് അത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കട്ടകളൊക്കെ നല്ലതുപോലെ റിമൂവ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ വെള്ളത്തിൽ ഒന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം കടലമാവയ്ക്ക് ഒന്ന് നന്നായി വെന്ത് കിട്ടണം ഞാൻ അപ്പോൾ ബൗളിൽ രണ്ട് പ്രാവശ്യമായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തു അത് നമുക്ക് അറിയാനായിട്ട് പറ്റും നമ്മൾ ഒഴിച്ചു കഴിയുമ്പോൾ തന്നെ ഒന്ന് കട്ട് ആവും അപ്പം തന്നെ വെള്ളം ചേർത്ത് കൊടുക്കണം കട്ട കുത്താൻ സമ്മതിക്കരുത് അപ്പോൾ നല്ലതുപോലെ തിളപ്പിക്കുക നല്ലതുപോലെ തിളച്ച് വെന്ത് വരുമ്പോൾ നമ്മളിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലി ഇല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ചപ്പാത്തിയോടൊപ്പം പൂരിയോടൊപ്പം ഒക്കെ കഴിക്കാനായിട്ട് നല്ല സൂപ്പറായിരിക്കും അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അത്രയ്ക്ക് സിമ്പിളാണിത് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ